Good afternoon. Good afternoon, ma'am. Hey, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Mute ചെയ്തോളു. പേജ് നമ്പർ 3 റിജോ. Good afternoon, ma'am. Good afternoon. How are you, madam? Fine. Okay. Okay, അപ്പോ എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന പുതിയ ചാപ്റ്റർ അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? സൈസിന്റെ ബേസിൽ, ഓരോ ഫാക്ടേഴ്സിന്റെയും ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു? ലെവൽ ഓഫ് കെയർ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഓക്കെ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈസ് ആൻഡ് ലെവൽ ഓഫ് കെയർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഓക്കെ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് മാഡം, ടൈപ്സ് ഓഫ് ഇതെന്ന് പറയുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, അതല്ലേ മാഡം? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഹോസ്പിറ്റൽസിനെ തരം തിരിച്ചിരിക്കുന്നതൊക്കെ എന്തിന്റെ ബേസിലാണെന്ന് നമ്മൾ സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഏതൊക്കെയായിരുന്നു അത് സൈസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹോൾ ഹോസ്പിറ്റൽ, ബെഡിന്റെ നമ്പർ ഓഫ് ബെഡിന്റെ ബേസിൽ ഹോസ്പിറ്റൽ, ഏതായിരുന്നു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ദെൻ ലാർജ് ഹോസ്പിറ്റൽ, സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ബിനോയ്, ക്ലിയർ ആയോ? Then next one എന്തായിരുന്നു? ലെവൽ ഓഫ് കെയർ, പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിൽ. നമ്മൾ പി എച്ച് സി ഒക്കെ പറഞ്ഞു, അവിടെ എങ്ങനെയാണ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, റൈറ്റ്? നമുക്ക് ബേസിക് ആയിട്ടുള്ള വാക്സിനേഷൻ അതുപോലുള്ള കെയറുകളാണ് ഹെൽപ്പ് പി എച്ച് സി. എന്തോ നോർമൽ ഡെലിവറി. ഓക്കെ, പി എച്ച് സി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. ബേസിക് ആയിട്ടുള്ള സബ്സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസിക് ആയിട്ടുള്ള കെയർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഓൺ ദ ബേസിസ് ഓഫ് ലെവൽ ഓഫ് കെയർ ഏതായിരുന്നു? പ്രൈമറി കെയർ, സെക്കൻഡറി, പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. ഓക്കെ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക കണ്ടീഷനും അല്ലെങ്കിൽ ഡിസീസിനെയും ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽസ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ദേ ഓഫർ. അവർ ഓഫർ ചെയ്യുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏതാണ് ഹോസ്പിറ്റൽ വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് കാർഡിയാക് ഹോസ്പിറ്റൽസ്. കാർഡിയാക് കെയർ, അതായത് ഹൃദയ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് കാർഡിയാക് ഹോസ്പിറ്റൽസ്. ഓക്കെ, പിന്നെന്താണ് ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ക്യാൻസറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് ഓങ്കോ ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയോ? ഓരോ പെർട്ടിക്കുലർ ഡിസീസസിന് അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഓരോ പെർട്ടിക്കുലർ പ്രത്യേക ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്പെഷ്യാലിറ്റി ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണത്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഓക്കെ, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? ജസ്റ്റ് പുട്ട് തമ്പ്. ക്ലിയർ ആണെങ്കിൽ തമ്പ് പുട്ട് ചെയ്തോളൂ. ഓക്കെ, ദെൻ പിന്നെന്താണ്? ഓക്കെ, അപ്പൊ ക്യാൻസർ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ആണ് ഓങ്കോ ഹോസ്പിറ്റൽസ്. കാർഡിയാക് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ആണ് കാർഡിയാക് ഹോസ്പിറ്റൽസ്. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന
ഈ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. അപ്പോ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താണ്? Depending upon the speciality that a hospital offer, the type of resources and its organization is determined. Hospital offer ചെയ്യുന്ന ഇത്തരം സ്പെഷ്യാലിറ്റിയുടെ ബേസിലാണ് സിംഗിൾ ആണോ മൾട്ടി സ്പെഷ്യാലിറ്റി ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താണ്? വൺ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻ ആയിരിക്കും അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അവർ ട്രീറ്റ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വൺ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെഡിക്കൽ കണ്ടീഷന് മാത്രമാണ്. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ ഹൃദയ കാർഡിയാക് ഹാർട്ടുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉള്ളവരെ മാത്രമായിരിക്കും ഇത്തരം കാർഡിയാക് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും യോങ്കോ ഹോസ്പിറ്റൽസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റുള്ള അസുഖങ്ങളെ മറ്റുള്ള അസുഖങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ സിംഗിൾ സ്പെഷ്യാലിറ്റി ആണ്, ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനു വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റൽസ് ആണ് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. ക്ലിയർ ആണോ? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അവിടെ എങ്ങനെയായിരിക്കും? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ എങ്ങനെയായിരിക്കും? ഓൾ ഇൻ വൺ പ്ലേസ് ആണ്, എല്ലാ സൗകര്യങ്ങളും എല്ലാ കണ്ടീഷനെയും ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, ഓൾ ഇൻ വൺ പ്ലേസ് ആണ്, എല്ലാ സൗകര്യങ്ങളും എല്ലാ അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. കണ്ടീഷന് മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത്, എല്ലാ അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്യാനുള്ള വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആ ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും, ന്യൂറോളജി ഉണ്ടായിരിക്കും. ഓക്കെ മാഡം, അതിപ്പോ എല്ലാ ആശുപത്രിയിലും കാണുമല്ലോ മാഡം, കാർഡിയോളജി നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ കാണുമല്ലോ അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും. ഉണ്ട്, അല്ലാതെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇല്ലേ? ഇപ്പോ ഗൈനക് ഹോസ്പിറ്റൽസ് ഇല്ലേ, അവിടെ എന്നാണെങ്കിൽ പീഡിയാട്രിക് ഹോസ്പിറ്റൽസ് ഇല്ലേ, കുട്ടികൾക്ക് വേണ്ടി മാത്രം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് കുട്ടികൾക്ക്. അതായത് പീഡിയാട്രിഷ്യൻ മാഡം. അപ്പോ അത്തരം പെർട്ടിക്കുലർ കണ്ടീഷന് വേണ്ടി മാത്രം അത്തരം അവര് മാത്രം ഫോക്കസ് ചെയ്യുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ട്. നമ്മള് ഐ ക്ലിനിക്, കണ്ണാശുപത്രി. ഓക്കെ, ഐ ക്ലിനിക് അവിടെ മാത്രമല്ല ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതേപോലെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വേറാസ് മൾട്ടി സ്പെഷ്യാലിറ്റി എന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റി എല്ലാത്തരം അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്യുന്ന വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളുള്ള ഹോസ്പിറ്റൽസ് ആണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. ഓക്കെ മാഡം, താങ്ക് യു. അപ്പോ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ കാർഡിയാക് ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ഐ സി യു, വൈൽ ആൻ ഓങ്കോ ഹോസ്പിറ്റൽ വിൽ റിക്വയർ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ്സ്. അപ്പൊ ഈ കാർഡിയാക് ഹോസ്പിറ്റൽസിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലേ? കാർഡിയാക് ഹോസ്പിറ്റൽസിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ആണ് ആ മെഡിക്കൽ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽസ് കാത്ത് ലാബ്, കാത്ത് ലാബ് മീൻസ് കത്തീറ്ററൈസേഷൻ ലബോറട്ടറി. ഓക്കെ, കത്തീറ്ററൈസേഷൻ ലബോറട്ടറിനെയാണ് നമ്മൾ കാത്ത് ലാബ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? യൂഷ്വലി ഐ സി യു വേണം. ഓക്കെ, കാർഡിയാക് ഐ സി യു വേണം. കാത്ത് ലാബിന്റെ എന്താണ് പറയുന്നത്? കാത്ത് ലാബ് കത്തീറ്ററൈസേഷൻ ലബോറട്ടറി എന്നാണ് കാത്ത് ലാബിന്റെ മീനിങ്. സി എ ടി എച്ച് ഇ ടി ആർ ഐ ഇസറ്റ് എ ടി ഐ ഒ എൻ, കത്തീറ്ററൈസേഷൻ ലബോറട്ടറി മീൻ എന്താണ്? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുക അല്ലെങ്കിൽ ട്രീറ്റ് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് ഈ കത്തീറ്ററൈസേഷൻ ലബോറട്ടറി എന്ന് പറയുന്നത്, കാത്ത് ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ സിംഗിൾ സ്പെഷ്യാലിറ്റി ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിയർ ആണോ? ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ എന്തോ മാം ഒന്നും കൂടെ പറയാം. കാത്ത് ലാബ്, ആ കാത്ത് ലാബ് സ്പെല്ലിംഗ് ഒന്നുകൂടെ, ആ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. കത്തീറ്ററൈസേഷൻ ലബോറട്ടറി, സി എ ടി എച്ച് ഇ ടി ഇ ആർ ഐ ഇസറ്റ് എ ടി ഐ ഒ എൻ, കത്തീറ്ററൈസേഷൻ ലബോറട്ടറി. സി എ ടി എച്ച് ഇ ടി ഇ ആർ
IZATION. കത്തീറ്ററൈസേഷൻ ലബോറട്ടറി എന്നാണ് ഇത്തരത്തിലുള്ള ഹാർട്ട് ഡിസീസുമായിട്ട് വരുന്ന പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് ചെയ്യാനുമുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് നമ്മൾ കാത്ത് ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് പറഞ്ഞോട്ടെ. ഓക്കെ, എന്താണ് ഓണർഷിപ്പ്? ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. എങ്ങനെയാണ് ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? പബ്ലിക് ഹോസ്പിറ്റൽസ് എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓക്കെ, ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ പബ്ലിക് ഹോസ്പിറ്റൽസ് എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽസ്? പബ്ലിക് ഹോസ്പിറ്റൽ ആരാണ്? മാനേജ്ഡ് ബൈ ഓണർഷിപ്പ്, ഓൺഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് പബ്ലിക് ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ കമ്പനീസ് ഒക്കെ ആയിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ പബ്ലിക് ഹോസ്പിറ്റൽസ് എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പബ്ലിക് ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് ഗവൺമെന്റ് ആയിരിക്കും, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇറ്റ്സ് മാനേജ്ഡ് ബൈ ഹൂ? ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ് ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. അപ്പോ പബ്ലിക് ഹോസ്പിറ്റൽസ് ഏതൊക്കെയാ വരുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്, ദെൻ പി എസ് സി ഹോസ്പിറ്റൽസ്. ഓക്കെ, പബ്ലിക് ഹോസ്പിറ്റൽസിൽ വരുന്നത് ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ എല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, ദെൻ മുനിസിപ്പൽ ഹോസ്പിറ്റൽ ആണ്. ദ ലാസ്റ്റ് വൺ ഈസ് പി എസ് സി ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താണ്? ഹോസ്പിറ്റൽസ് മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. വിച്ച് ആർ ഏതൊക്കെ ആയിരിക്കാം? എയിംസ്, കേട്ടിട്ടില്ലേ? എയിംസ്, AIIMS. എന്താണ് എയിംസ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഓക്കെ, എയിംസ് മീൻസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. പിന്നെന്താണ് PGI? ഇത് രണ്ടെണ്ണോ ആരാണ് മാനേജ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് എയിംസ്, AIIMS ആൻഡ് PGI. PGI മീൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. നോട്ട് ചെയ്യുന്നുണ്ടോ? AIIMS എന്താണ്? എയിംസ് എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. പിന്നെന്താണ് PGI? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇത് രണ്ടും സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, പിന്നെന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ? എന്തോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, PGI, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ മാം, AIIMS ഒന്നുകൂടെ പറയാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് AIIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നോട്ട് ചെയ്തോ? ഓക്കെ മാം. ദെൻ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്.
ദോസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് സച്ച് ആസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാ എഴുതേണ്ടത്? ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആരാ മാനേജ് ചെയ്യുന്നത്? മാനേജ്ഡ് ബൈ ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഓക്കെ, ജില്ലാശുപത്രി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് മാനേജ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മാനേജ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് മാനേജ്ഡ് ബൈ ആരാണ്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടമാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, എയിംസ് ആൻഡ് പി ജി ഐ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദെൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ദെൻ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ഡിസ്ട്രിക്ട് ഭരണകൂടമാണ് മാനേജ് ചെയ്യുന്നത്. കിട്ടിയല്ലോ. ദെൻ പി എസ് സി യു ഹോസ്പിറ്റൽസ്. പി എസ് സി യു മീൻസ് എന്താണ്? പി എസ് സി യു ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് ദോസ് മാനേജ്ഡ് ബൈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. ദോസ് മാനേജ്ഡ് ബൈ സ്പെസിഫിക് പി എസ് യു ലൈക്ക് റെയിൽവേ, കോൾ ഇന്ത്യ ലിമിറ്റഡ് എക്സെട്ര. റെയിൽവേ അല്ലെങ്കിൽ കോൾ ഇന്ത്യ പോലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റൽസ് ആണ് പി എസ് യു. പൊതുമേഖലാ സ്ഥാപനം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഓക്കെ, പി എസ് യു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റൽസ് അവർ നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ റെയിൽവേ? എന്തോ നമ്മളിപ്പോ പറയുന്നത് എന്താ? പബ്ലിക് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റൽസ് അല്ലേ പബ്ലിക് ഹോസ്പിറ്റൽ. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ ഓക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നാണ്, അത് ഇൻഡിവിജ്വൽസ് നടത്തുന്നതാണ്. പബ്ലിക് ഹോസ്പിറ്റൽസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിന് ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസും എല്ലാം ഈ പബ്ലിക് സെക്ടറിലാണ് വരുന്നത്. മീൻസ് പബ്ലിക് ഹോസ്പിറ്റൽസിന്റെ അണ്ടറിലാണ് വരുന്നത്. ക്ലിയർ ആണോ അഞ്ജിത? യെസ് മാം. ആ ഓക്കെ, അപ്പോ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റൽസ് ആണ് പി എസ് യു, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റൽസ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുകാര്യ സ്ഥാപനങ്ങൾ, ഓക്കെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റൽസ് ആണ് പി എസ് യു. ഓക്കെ, അപ്പൊ ഇത്തരം ഹോസ്പിറ്റൽസിൽ അവിടെ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ റെയിൽവേ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇവരുടെ ഓണർഷിപ്പിലുള്ള, ഇവർ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെ ആർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റീസ്? റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും അവരുടെ ഫാമിലിക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രയോറിറ്റി കൊടുക്കുന്നത് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ എംപ്ലോയീസിനും അവരുടെ ഫാമിലീസിനുമായിരിക്കും. ഓക്കെ മേഡം, അതുപോലെ ഈ നേവിക്കാർക്ക് ഹോസ്പിറ്റൽ ഇല്ലേ, അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ അത് ഏതിനകത്ത് വരും? നേവി. നേവിയുടെ എനിക്ക് അറിയില്ലടാ, ആർക്കെങ്കിലും അറിയോ? സെൻട്രൽ ഗവൺമെന്റ് ആണോ? പൊതുമേഖലാ സ്ഥാപനങ്ങളെ അറിയോ ആർക്കെങ്കിലും? നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാട, അത് മതിയോ? എവിടെ എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റൽസ് ആണ് പി എസ് യു ഹോസ്പിറ്റൽസ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെ കൂടുതൽ പ്രയോറിറ്റി എത്തരം ആളുകൾക്കായിരിക്കും? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളായ റെയിൽവേ അല്ലെങ്കിൽ കോൾ, ഓക്കെ, കോൾ ഇന്ത്യ ലിമിറ്റഡ് ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓക്കെ, ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോ അവരുടെ ഫാമിലിക്കോ ഫാമിലി മെമ്പേഴ്സിനോ ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി. അപ്പൊ പബ്ലിക് ഹോസ്പിറ്റൽസ് ക്ലിയർ ആണല്ലോ. ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസ് പബ്ലിക് ഹോസ്പിറ്റൽസ് എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പബ്ലിക് ഹോസ്പിറ്റൽസിൽ ഏതൊക്കെയാ വരുന്നത്? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, മുനിസിപ്പൽ ഹോസ്പിറ്റൽ, പി എസ് യു ഹോസ്പിറ്റൽ. ആ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ്?
സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. എക്സാമ്പിൾ ആണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഓക്കെ, പിന്നെന്താണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് മാനേജ് ചെയ്യുന്നത്. പിഎസ്സി ഹോസ്പിറ്റൽസ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് പിഎസ്സി ഹോസ്പിറ്റൽസ്. അവിടെ പ്രയോറിറ്റി അത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോൾ ലിമിറ്റഡ്. ഓക്കെ, ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. ഓക്കെ, ദെൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്താണ്? ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻസ് ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് എന്താണ് പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്? ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്, അതായത് അവർ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അവര് മെഡിക്കൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി നടത്തുന്ന ഇത്തരം ഹോസ്പിറ്റലുകളാണ് പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയോ? ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി നടത്തുന്നതാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽസ് ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ്. എന്താണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ്? എന്താ അതിൽ പറയുന്നത്? ഒരു ഹോസ്പിറ്റൽസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഡോക്ടർ പ്രതാപ് സി റെഡ്ഡി ആയിരുന്നു. ഓക്കെ, ഡോക്ടർ പ്രതാപ് സി റെഡ്ഡി ഫൗണ്ടർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരുന്നു അപ്പോളോ ഹോസ്പിറ്റൽസ്. ഇപ്പൊ അതെങ്ങനെയാണ്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ അതൊരു ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസ് ഓൺ ബൈ പ്രൈവറ്റ് കമ്പനി. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്താണ്? അപ്പോ പ്രൈവറ്റ് കമ്പനികൾ ഓൺ ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, അതായത് എന്താണ് ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഈവൻ അവർ മെഡിക്കൽ സർവീസസ് നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പേഷ്യൻസിനെ അവർ അട്രാക്ട് ചെയ്യും. എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്? മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരം പേഷ്യൻസിനെ അവർ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് മെഡിക്കൽ സർവീസ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെക്നോളജീസ് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെക്നോളജി ഫെസിലിറ്റീസ് ആയിരിക്കും ഇത്തരം കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൽ ഇവർ കാണാൻ കഴിയുന്നത്. ക്ലിയർ ആണോ? ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് പർപ്പസ് ആണ്, പ്രോഫിറ്റിന് വേണ്ടിയാണ് ഇത്തരം ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത്. ക്ലിയർ ആയോ? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും എന്താണ് രണ്ടിന്റെയും എയിം സെയിം ആണ്, പ്രോഫിറ്റ് ആണ്. പക്ഷെ എന്താണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ആണ്, കുറച്ചുകൂടി എങ്ങനെയാണ് ലാർജ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നും പബ്ലിക് ഹോസ്പിറ്റൽസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽസിൽ ഏതൊക്കെയാണ് വരുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്, ദെൻ പി എസ് യു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റൽസും വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ദെൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ കമ്പനീസോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ആയിരിക്കും. പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, അവരുടെ അൾട്ടിമേറ്റ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ്, പ്രോഫിറ്റ് ആയിരിക്കും അവരുടെ എയിം. ദെൻ ഇൻഡിവിജ്വൽസ് ഫൗണ്ടർ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ണർഷിപ്പ്, ഇൻഡിവിജ്വൽ
ഇതിപ്പോ രണ്ടാളുകളും മൂന്നാളുകളും കൂടി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. ഓക്കെ, ദെൻ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, ഇതിന്റെയും എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പോ ഹോസ്പിറ്റൽ പറഞ്ഞില്ല. സോറി സോറി, ലാസ്റ്റ് വൺ എന്താണ്? ഓക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ, വെരി സോറി, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. അതിലെന്താണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഓർ നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, നോൺ പ്രോഫിറ്റ്, അവരുടെ എയിം എന്താണ്? പ്രോഫിറ്റ് അല്ല അവരുടെ ലക്ഷ്യം. അവരെന്തിനു വേണ്ടിയാണ്? ഒരു സർവീസ് എന്ന നിലയിലാണ് ഇത്തരം മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ എൻ ജി ഒ, ദാറ്റ് മീൻസ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. എൻ ജി ഒ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, സർക്കാരിതര സംഘടനകൾ അല്ലെങ്കിൽ എന്താണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ നടത്തുന്ന ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ്, നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. They do not have a business purpose connected with it. Okay, ivarku adayittu oru business purpose alla. Itharam hospitals run cheyga ennullathu avarude business purpose alla. Profit alla avarude main aayittulla lakshyam. Okay, oru example parayugiyanengil Sri Satya Sai Institute of Higher Medical Sciences. Okay, Sri Satya Sai Institute of Higher Medical Sciences. Satya Sai Trust nadathuna oru hospitals aanu Sri Satya Sai Institute of Higher Medical Sciences. Avade engenaanu? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെറിഷറി കെയർ, മൂന്ന് ലെവൽ ഓഫ് കെയറുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെറിഷറി കെയർ, ഓർക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, അപ്പോ അതില് ടെറിഷറി കെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൂന്ന് ലെവൽ ഓഫ് കെയറുകൾ പഠിച്ചിട്ടുണ്ട്. അതിലെന്തായിരുന്നു? ടെറിഷറി കെയർ, അതായത് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ടെക്നോളജി ഉള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസസ്. അതായത് സത്യസായി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റൽസ് ആണിത്. പ്രൊവൈഡ് ടെറിഷറി സർവീസ്, ടെറിഷറി ഹെൽത്ത് കെയർ സർവീസ് ആണ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റിനാണ്, ഫ്രീ ആയിട്ടാണ് അവർ നൽകുന്നത്. ഓക്കെ, അവരുടെ ലക്ഷ്യം അപ്പോൾ പ്രോഫിറ്റ് അല്ല. ക്ലിയർ ആണോ? നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഓർ നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ്, സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇസ് മെയിൻലി യൂസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഹൗവർ ഇൻ ഇന്ത്യ ആയുർവേദ, ഹോമിയോപ്പതി ആൻഡ് യുനാനി ആർ ഓൾസോ അക്നോളജ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് പ്രിഫേർഡ് ബൈ മെനി പീപ്പിൾ. എന്താ അതിൽ പറയുന്നത്? അതായത് ഈ മോഡേൺ വേൾഡിൽ അലോപ്പതി ഒരു ചികിത്സാ സമ്പ്രദായമാണ്, നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും എന്താണ് ഇപ്പോഴും സ്റ്റിൽ എന്തുണ്ട്? ആയുർവേദ ഉണ്ട്, യുനാനി ഉണ്ട്, അല്ലെ, ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റവും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ആളുകളും അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചികിത്സാ സമ്പ്രദായത്തിന്റെ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം സിസ്റ്റം ഓഫ് മെഡിസിൻ ചികിത്സാ സമ്പ്രദായത്തിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്തരം സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെ ഹോസ്പിറ്റൽസ്? ആയുർവേദ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെന്താണ്, അലോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്, ദെൻ യുനാനി ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയോ? അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം സിസ്റ്റം ഓഫ് മെഡിസിൻ ചികിത്സാ സമ്പ്രദായത്തിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിചാർ ഏതൊക്കെയാണ്? ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ്, ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ആൻഡ് അലോപ്പതി ഹോസ്പിറ്റൽസ്. ഓക്കെ, ഈവൻ തോ സച്ച് ഹോസ്പിറ്റൽസ് ആർ ഫ്യൂ ഇൻ നമ്പേഴ്സ്. നമുക്കറിയാം അത്തരം ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് കമ്പയർ ടു അലോപ്പതി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എണ്ണത്തിൽ വളരെ കുറവാണ് അല്ലേ?
there is an increasing interest of people in availing treatment of this system of medicines. പക്ഷെ ഇത്തരം ചികിത്സാരീ സമ്പ്രദായത്തിൽ ആളുകളുടെ എണ്ണം എങ്ങനെയാണ്, അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, കൂടി വരികയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഹോസ്പിറ്റലുകളുടെ എണ്ണം കുറവാണെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം എന്താണ്, കൂടി വരികയാണ്. അപ്പൊ സിസ്റ്റം ഓഫ് മെഡിസിൻ ക്ലിയർ ആണോ? അതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് മെഡിസിൻ ചികിത്സാ സമ്പ്രദായത്തിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എന്താണ് ആയുർവേദ ഹോസ്പിറ്റൽ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ എന്തായിരുന്നു, ലെങ്ത് ഓഫ് സ്റ്റേ. എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ? ഒരു പേഷ്യന്റ് എത്ര ടൈം ഒരു ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യണം, മീൻസ് അഡ്മിറ്റഡ് ആയതിനു ശേഷം എത്ര ദിവസം. സ്ക്രോൾ ചെയ്യൂ മാം. സ്ക്രീൻ, ആ ഓക്കെ ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ. ലെങ്ത് ഓഫ് സ്റ്റേ, ആ ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ആ ഓക്കെ, ലെങ്ത് ഓഫ് സ്റ്റേ, ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റഡ് ആയതിന് ശേഷം എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അതിന്റെ ലെങ്ത് ഓഫ് സ്റ്റേ, ആ സ്റ്റേയുടെ ലെങ്തിന്റെ ബേസിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് സ്റ്റേ ജനറലി നീഡഡ് ഫോർ എ പേഷ്യന്റ് ഇൻ എ ഹോസ്പിറ്റൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആൻഡ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. അപ്പോ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ ഹോസ്പിറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആൻഡ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്തായിരിക്കും? Patients in short stay hospitals are required to be admitted for a relatively shorter period. Okay, ഒരു ഷോർട്ട് ടൈമിലോട്ട് വേണ്ടി അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് അവർ സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. സച്ചാസ് എങ്ങനെയാണ്, 1 or 2 days up to 20 days, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം എങ്ങനെയാണ്, ഒരു 20 ദിവസം, 20 days. ഓക്കെ, 20 days വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ഹോസ്പിറ്റൽ പേഷ്യൻസ് സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആർ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. നമുക്കറിയാം നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള മിക്ക ഹോസ്പിറ്റൽസും എങ്ങനെയാണ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ക്ലിയർ ആണോ? ഒരു ഷോർട്ട് പീരീഡിലോട്ട് വേണ്ടി മാത്രം അഡ്മിറ്റ് ആകുന്ന ഹോസ്പിറ്റൽസ് ആണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. വേറാസ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എങ്ങനെയാണ്, വാട്ട് അബൌട്ട് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്? ഒരു ലോങ് പീരീഡിലോട്ട്, ഓക്കെ, ലോങ് പീരീഡിലോട്ട് പീരീഡിലേക്ക് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. അപ്പോ ദീസ് ഹോസ്പിറ്റൽസ് ഓഫർ കെയർ ദാറ്റ് ജനറലി റിക്വയേഴ്സ് ഇറ്റ് പേഷ്യൻറ് ടു സ്റ്റേ ഫോർ ലോങ് ടേം, സച്ച് ആസ് മന്ത് ഓർ ഇയേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. മാസങ്ങളോ വർഷങ്ങളോ ഈ ഹോസ്പിറ്റലിൽ ഇത്തരം പേഷ്യന്റിന് സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കാം. ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, എക്സാമ്പിൾ ഏതൊക്കെ പറയാം? സച്ച് ഹോസ്പിറ്റൽസ് വിൽ ബി മെന്റൽ ഹോസ്പിറ്റൽസ്. നമുക്കറിയാം മെന്റൽ ഹോസ്പിറ്റൽ എങ്ങനെയാണ്, ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്, അവിടെ മാസങ്ങളോ വർഷങ്ങളോ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ, ഇത്തരം ഹോസ്പിറ്റലുകൾ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിലാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ റിഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, എന്താണ് റിഹാബിലിറ്റേഷൻ സെന്റർ? അതായത് പുനരധിവാസ കേന്ദ്രം എന്ന് പറയും. ഇപ്പൊ ഫിസിക്കൽ ഇഞ്ചുറീസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് സബ്സ്റ്റാൻസസിന്റെ അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം മൂലമോ ഡിസോർഡർ വന്ന ആളുകളെ തെറാപ്പികൾ കൊടുത്തും അല്ലെങ്കിൽ പ്രോഗ്രാംസിലൂടെയും അവരുടെ ഹെൽത്ത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ പ്രോസസ്സ് അല്ലെങ്കിൽ അത്തരം സെന്ററുകളെയാണ്, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയാണ്, സെന്ററുകളെയാണ് റിഹാബിലിറ്റേഷൻ സെന്ററുകൾ എന്ന് പറയുന്നത്, പുനരധിവാസ കേന്ദ്രം. ഓക്കെ, ക്ലിയർ ആണോ? റിഹാബിലിറ്റേഷൻ സെന്റർ ക്ലിയർ ആണോ? ദെൻ പിന്നെന്താണ് ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്? എന്താണ് ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്? പ്രായമായ രോഗികൾക്ക് അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് എന്താണ് പ്രത്യേകമുള്ള മെഡിക്കൽ കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. ഓക്കെ, ഇവിടെയും എന്താണ് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്. എന്താണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്?
കിടപ്പ് രോഗികളെയൊക്കെ കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള രോഗികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം ഉയർത്താനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആണ് എന്തെന്ന് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ. ഓക്കെ, ഇവിടെയും എങ്ങനെയാണ് മാസങ്ങളോ വർഷങ്ങളോ എടുത്താണ് ഒരു പേഷ്യന്റ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത്തരം ഹോസ്പിറ്റലുകളെ നമ്മൾ എന്താണ് പറയുന്നത്, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. Due to the long-term residential needs, these hospitals are built in such a manner that gives it a feel of home-like environment rather than a hospitals. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോങ് പീരീഡിലോട്ട് അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഒരു ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട് ലൈക്ക് എ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽ പോലെയല്ല, ഒരു ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആണ് ഇത്തരം ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് സ്റ്റേ ക്ലിയർ ആണോ? ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്താണ്, ഒരു ഷോർട്ട് പീരീഡിലോട്ട് വേണ്ടി മാത്രം സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസ് ഉൾക്കൊള്ളുന്ന ഹോസ്പിറ്റൽസ് ആണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. എന്നാൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്താണ്, ഒരു ലോങ് പീരീഡിലോട്ട് മാസങ്ങളോ വർഷങ്ങളോ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കാം. ഇത്തരം ഹോസ്പിറ്റലുകളെയാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെ പറയാം? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ, റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ പറയാം, ജെറിയാട്രിക് കെയർ സെന്റർ പറയാം, ദെൻ ലാസ്റ്റ് വൺ ഈസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്ന എന്തിന്റെയൊക്കെ ബേസിലായിരുന്നു? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അഞ്ജിത അൺമ്യൂട്ട് ചെയ്യൂ. എന്തിന്റെയൊക്കെ ബേസിലായിരുന്നു ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അഞ്ജിത മ്യൂട്ട് ചെയ്തോളൂ. അഞ്ജിത, എന്തിന്റെയൊക്കെ ബേസിലായിരുന്നു നമ്മൾ ഹോസ്പിറ്റൽ ഇത്രയും നേരം ക്ലാസിഫൈ ചെയ്തത്? സൈസ്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ. ഓക്കെ, അപ്പൊ എന്തിന്റെയൊക്കെ ബേസിലായിരുന്നു? സൈസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു? ലെവൽ ഓഫ് കെയർ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിൽ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. പിന്നെന്തായിരുന്നു? ഓണർഷിപ്പിന്റെ ബേസില്, സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ലെങ്ത് ഓഫ് സ്റ്റേ. ഓക്കെ, ഷോർട്ട് പീരീഡിലോട്ടാണോ ലോങ് പീരീഡിലോട്ടാണോ സ്റ്റേ ചെയ്യുന്നത്, അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഒരു അബ്രീവിയേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ, ഒരു ചുരുക്കെഴുത്ത്. ഏതൊക്കെയാണ്? പി എച്ച് സി. പി എച്ച് സി എന്തായിരുന്നു നമ്മൾ പഠിച്ചതായിരുന്നു? പി എച്ച് സി, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. ഓക്കെ, പി എച്ച് സി എന്തായിരുന്നു? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. ദെൻ എഫ് എച്ച് സി ഉണ്ട്. എഫ് എച്ച് സി എന്താണ് എഫ് എച്ച് സി? ഫാമിലി ഹെൽത്ത് കെയർ സെന്റർ. എഫ് എച്ച് സി എന്താണ്? ഫാമിലി ഹെൽത്ത് സെന്റർ, കുടുംബാരോഗ്യ കേന്ദ്രം. ഓക്കെ, അവിടെയും ഇതേപോലെ ട്രീറ്റ്മെന്റ് ചെക്കപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സി പി എച്ച് സി ഉണ്ട്. എന്താണ് സി പി എച്ച് സി? ജസ്റ്റ് അബ്രീവിയേഷൻ ഫോം മാത്രം പഠിക്കാനുള്ളൂ. ഓക്കെ, സി പി എച്ച് സി എന്താണ്? കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. ഓക്കെ, എന്താണ് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ? എല്ലാ ഹെൽത്ത് നീഡും, ഹെൽത്ത് നീഡ്സും, നമ്മുടെ എല്ലാ ഹെൽത്ത് റിക്വയർമെന്റ്സും, എല്ലാ ആവശ്യങ്ങളും ഒരു സ്ഥലത്ത് ലഭിക്കും, ഒരു സ്ഥലത്ത് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. ഓക്കെ, അതായത് ചെക്കപ്പ് ചെയ്യാം അവിടെ, അല്ലെങ്കിൽ വാക്സിനേഷൻ ഉണ്ട്. ഓക്കെ, ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. ദെൻ എസ് ഡബ്ല്യു എ എ ജെ. എന്താണ് എസ് ഡബ്ല്യു എ എ ജെ? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. ഓക്കെ, സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. എസ് ഡബ്ല്യു എ എ ജെ, സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. ഓക്കെ, അപ്പൊ എയർവേ ഡിസീസസ് എന്തായിരിക്കും? എയർവേ ഡിസീസസ്
നമ്മുടെ ലങ്സിലേക്കും പുറത്തേക്കും അകത്തേക്കും എയർ കൊണ്ടുപോകുന്ന ഒരു എയർവേ പമ്പ് ഉണ്ട്, ഒരു എയർവേ ഉണ്ട്, ഒരു ശ്വാസനാളി ഉണ്ട്. ഇതിനെ ബാധിക്കുന്ന അസുഖങ്ങളെയാണ് എയർവേ ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം അസുഖങ്ങളെ എയർവേ ഡിസീസസ് എന്നാണ് പറയുന്നത്. ആസ്മ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഏതാണ്, COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. ഓക്കെ, ഇതും ശ്വാസകോശത്തെ, ശ്വാസനാളിയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. എയർവേ ഡിസീസിന് എക്സാമ്പിൾ ആണ് ആസ്മ അല്ലെങ്കിൽ COPD. ഓക്കെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസസ്. അപ്പൊ നമ്മൾ പറഞ്ഞു SWAAJ, സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ് ആണെന്ന് പറഞ്ഞു. എന്താണ് സ്റ്റെപ്പ് വൈസ്? ഇത്തരം എയർവേ ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒറ്റയടിക്കല്ല ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ്? സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഇത്തരം അസുഖങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്, ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് ഇത്തരം അസുഖങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എന്തായാലും സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? അസസ്മെന്റ് ഡയഗ്നോസിസ് ആണ്, അസസ് ചെയ്യുക, രോഗനിർണയം നടത്തുക, സിംപ്റ്റംസ് അസസ് ചെയ്യുക. ഓക്കെ, ഇതാണ് അവർ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടത്തുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇനീഷ്യൽ ട്രീറ്റ്മെന്റ്, ഒരു പ്രാരംഭ ചികിത്സ അവർ കൊടുക്കുന്നുണ്ട്, ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ദെൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ട് ആ പേഷ്യന്റിനെ. ദെൻ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് അവരെ, എങ്ങനെ മരുന്ന് യൂസ് ചെയ്യണം, ഓക്കെ, ഇൻഹെയിലർ എങ്ങനെ യൂസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഇത്തരം എയർവേ ഡിസീസസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. ദെൻ ആസ് യൂഷ്വൽ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസസ് COPD, ഇതും എങ്ങനെയാണ്? ഇതിനെയും സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇതും ഒരു എയർവേ ഡിസീസസ് ആണ്. ദെൻ ആശ, ASHA, ആശ എല്ലാവർക്കും ഫെമിലിയർ അല്ലേ? എന്താണ് ആശ? Accredited Social Health Activist. Accredited Social Health Activist ആണ്. ഓക്കെ, സോഷ്യൽ വർക്കർ ആണ്. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ആശ വർക്കർ വരാറുണ്ട് അല്ലെ. അവരുടെ ഡ്യൂട്ടി എന്താണ്? ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ, അതായത് ഏറ്റവും താഴെത്തട്ടുകളില് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. ഓക്കെ, ആശ വർക്കേഴ്സിന്റെ ഡ്യൂട്ടി ഗ്രാസ് റൂട്ട് ലെവലില് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അവരെ കുറിച്ച്, ഹെൽത്ത് കെയർ സർവീസിനെ കുറിച്ച് അവരെ അവെയർ ചെയ്യിപ്പിക്കുക, അവരെ ബോധവൽക്കരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ ആശ. എന്താണ് അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്? ഓക്കെ, അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ക്ലിയർ ആണോ? ദെൻ AWW, അംഗനവാടി വർക്കേഴ്സ്. എന്താണ് അംഗനവാടി വർക്കർ? അംഗനവാടി വർക്കറും അവരുടെ ഡ്യൂട്ടി എന്താണ്? അംഗനവാടി വർക്കറിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കണമല്ലേ മാഡം? അത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി. പബ്ലിക്കിലെ, അതായത് പബ്ലിക് ഹെൽത്തിനെയും ചിൽഡ്രൻ, ഓക്കെ, ചൈൽഡ് കെയർ സിസ്റ്റത്തേക്ക് മാനേജ് ചെയ്യുന്ന ICDS കേട്ടിട്ടുണ്ട്, ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. ഇതിന് കീഴിലുള്ള ഒരു ഫിഗർ, കീ ഫിഗർ, ഒരു മുഖ്യ ആളാണ് നമ്മുടെ അംഗനവാടി വർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പബ്ലിക് ഹെൽത്ത്, ഇന്ത്യയിലെ പബ്ലിക്കിന്റെ പബ്ലിക് ഹെൽത്തിനെയും ചൈൽഡ് കെയർ സിസ്റ്റത്തെയൊക്കെ മാനേജ് ചെയ്യുന്ന ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസിന്റെ ഒരു കീ ഫിഗർ ആണ്, ICDS ന് കീഴിലുള്ള ഒരു കീ ഫിഗർ ആണ് അംഗനവാടി വർക്കർ. ഓക്കെ, ചിൽഡ്രന്റെയും അല്ലെങ്കിൽ വുമണിന്റെ ഒക്കെ ഹെൽത്ത് കെയറും, അല്ലെങ്കിൽ എന്താണ്, വെൽബീയിങ് ഒക്കെയാണ്, ഹെൽത്തും വെൽബീയിങ്ങും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അംഗനവാടി വർക്കർ ക്ലിയർ ആണോ? ലാസ്റ്റ് വൺ എന്താണ്? WHSNC, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. എന്താണ് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി? WHSNC, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി.
അതായത് ലോക്കൽ ലെവലില് വാർഡ് ലെവലിൽ അല്ലെങ്കിൽ വില്ലേജിലേക്ക് പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ടീമാണ് WHSNC എന്ന് പറയുന്നത്. ഓക്കെ, ഈ കമ്മിറ്റികള് അവരുടേത് അവരുടെ വില്ലേജുകളിലോ അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചോ അവിടുത്തെ പബ്ലിക്കിന് ആളുകളുടെ ഹെൽത്തിനെ കുറിച്ചോ അവരുടെ ന്യൂട്രീഷൻ ഹൈജീൻ എന്നിവയെ എൻകറേജ് ചെയ്യുക എന്നതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള റോള്. ഓക്കെ, ലോക്കൽ ലെവലിലെ പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം കമ്മിറ്റീസിന് അല്ലെങ്കിൽ ഇത്തരം ടീമിന്റെ പർപ്പസ് അല്ലെങ്കിൽ അവരുടെ റോള്. ഈ പബ്ലിക് ഹെൽത്തിന് എന്താണ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ WHSNC-യില് കുറച്ച് ആളുകള് ഒരു ടീമാണെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? ഇലക്ടഡ് തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ ഉണ്ടായിരിക്കാം, പിന്നെന്താണ് ആശാ വർക്കർ ഉൾപ്പെടുന്നുണ്ട്, ദെൻ അംഗനവാടി വർക്കേഴ്സും ഉൾപ്പെടുന്നുണ്ട്. ഇവരെല്ലാവരും അടങ്ങിയ ഒരു ടീമാണ് WHSNC. ഓക്കെ, ക്ലിയർ ആണോ? WHSNC ക്ലിയർ ആയോ? അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സിസ്റ്റം ഓഫ് മെഡിസിൻ, സോറി, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായിരുന്നു ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് മേഖ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മേഘ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ രണ്ട് ടൈപ്പ്, രണ്ട് സിംഗിൾ സ്പെഷ്യാലിറ്റി ഉണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, സിംഗിൾ സ്പെഷ്യാലിറ്റി എന്താണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്താണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ട് മാത്രം, ഒരു രോഗത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതാക്കുന്നുണ്ടല്ലോ. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ വൺ പ്ലേസ് ആണ് മൾട്ടി സ്പെഷ്യാലിറ്റി. എല്ലാ സൗകര്യങ്ങളും ഒരു ഹോസ്പിറ്റലിൽ ലഭിക്കും. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ മേഘ. വെരി ഗുഡ്. ദെൻ ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണ് ഹോസ്പിറ്റൽസ്? പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പബ്ലിക് ഹോസ്പിറ്റൽസ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പബ്ലിക് ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് വരുന്നത്? സെൻട്രൽ ഹോസ്പിറ്റൽ, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മുനിസിപ്പൽ ഹോസ്പിറ്റൽ, പിഎസ്യു ഹോസ്പിറ്റൽ, മുനിസിപ്പൽ ഹോസ്പിറ്റൽ, പിഎസ്യു ഹോസ്പിറ്റൽ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഏതാ എഴുതേണ്ടത്? AIIMS. PGIS എഴുതാം. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു എക്സാമ്പിൾ പറയൂ സൂര്യ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് മാനേജ് ചെയ്യുന്നത്. ദെൻ PSU എന്താണ് PSU? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റൽസ്. ഓക്കെ, പിന്നെന്തായിരുന്നു? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പഠിച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വരുന്നത്? പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനി ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആയിരിക്കും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്. ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, പ്രോഫിറ്റ് എയിം ചെയ്യാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. അവരുടെ മെയിൻ എയിം എന്താണ്? സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഫസ്റ്റ്? സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹോമിയോപ്പതി ഹോസ്പിറ്റൽ. ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ്, ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ, അലോപ്പതി ഹോസ്പിറ്റൽസ്. ഓക്കെ, നമ്മള് എത്തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ്, എത്തരത്തിലുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക്
ഏതൊക്കെയാണ്? ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ, എക്സെട്ര. ഓക്കെ, ദ ലെങ്ത് ഓഫ് സ്റ്റേ, എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ, ലോങ് സ്റ്റേ ഹോസ്പിറ്റലിലാണ് ലെങ്ത് ഓഫ് സ്റ്റേ. ഹോസ്പിറ്റൽ, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസും ഉണ്ട്, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസും ഉണ്ട്. ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആൻഡ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. എന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ബിനോയ്? ഹോസ്പിറ്റൽ ദാറ്റ് വി സീ ഇൻ ലൊക്കാലിറ്റി ആർ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. എന്താണ് അതിൽ പറയുന്നത്? എന്താ മെയിൻ ആയിട്ട് എന്താ പറയുന്നേ? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ദിവസത്തേക്ക് വേണ്ടിയാണ് അവർ അഡ്മിറ്റ് ആകുന്നത്? ഒരു ഷോർട്ട് ഡേയ്സ് മാക്സിമം 20 ഡേയ്സ് ആണ്. ഇത്തരം ഹോസ്പിറ്റലിലാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് അവർ അഡ്മിറ്റ് ആയിരിക്കും. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം കെയർ ദാറ്റ് ജനറലി റെക്കോർഡ്സ് ഇറ്റ്സ് പേഷ്യന്റ് ടു സ്റ്റേ ഫോർ എ ലോങ് ടൈം. ലോങ് പീരീഡിലേക്ക് സ്റ്റേ ചെയ്യണം. ആ വെരി ഗുഡ്, ലോങ് പീരീഡിലോട്ട് സ്റ്റേ ചെയ്യണം. വർഷങ്ങളോ ആയിരിക്കാം അവിടെ സ്റ്റേ ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റിന് വേണ്ടി. മെന്റൽ ഹോസ്പിറ്റൽ, റിഹാബിലിറ്റേഷൻ, ജെറിയാട്രിക് കെയർ സെന്റർ, പാലിയേറ്റീവ് കെയർ, റിഹാബിലിറ്റേഷൻ, റിഹാബിലിറ്റേഷൻ സെന്റർ, ജെറിയാട്രിക് കെയർ സെന്റർ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എക്സെട്ര. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ് എക്സാമ്പിൾ ആണ്. മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. റിഹാബിലിറ്റേഷൻ, റിഹാബിലിറ്റേഷൻ സെന്റർ, ജെറിയാട്രിക് കെയർ സെന്റർ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എക്സെട്ര. എന്തായിരുന്നു ജെറിയാട്രിക് കെയർ സെന്റർ? ഫസ്റ്റ്ന ജെറിയാട്രിക് കെയർ സെന്റർ പഠിച്ചു, എന്തായിരുന്നു അത്? പ്രായമായവർക്ക് എന്തെല്ലാം അവർക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. ദെൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എന്തായിരുന്നു? കിടപ്പ് രോഗികൾക്കും. ഓക്കെ, അപ്പോ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിലെ ഹോസ്പിറ്റൽസിന് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയർ അല്ലേ? Yes, ma'am. Okay, then കുറച്ച് അബ്രിവിയേഷൻ ഉണ്ട്. പി എച്ച് സി എന്തായിരുന്നു? സിഒപിഡി എയർവേ ഡിസീസിന് ഒരു എക്സാമ്പിൾ ആണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. ഓക്കെ, ASH ആശ എന്തായിരുന്നു? Accredited social health activist. Health activist ആണ്. Then AWW അംഗനവാടി വർക്കർ ആണ്. അംഗനവാടി വർക്കർ. CDS ന് കീഴിലുള്ള കീ ഫിഗർ ആണ് അംഗനവാടി. ഓക്കെ, വുമണിന്റെയും ചിൽഡ്രന്റെയും ഒക്കെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ WHSNC എന്താണ്? ഇതിൽ ആരൊക്കെയാ വരുന്നത്? ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? അംഗനവാടി വർക്കറും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഓക്കെ, അപ്പൊ ഇതിന്റെ MCQ അയച്ചേക്കാം. ഓക്കെ, ഇപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ബൈ. ഓക്കെ മിസ്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.